ഹലോ ഫ്രണ്ട്സ്, നമസ്തെ. മധുബാലനാണ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു വരം തന്നെയാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാണ് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളുടെ പെരുമഴക്കാലമായി. അപ്പോൾ വേണ്ടാത്ത ചിന്തകളിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് വേണ്ടുന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതോടുകൂടിയിട്ട് ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെല്ലാം വരാൻ വേണ്ടി തുടങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളിലും ഒരുപാട് തരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങളിലൂടെയും ആഗ്രഹങ്ങളൊന്നും നേടാൻ പറ്റാതെയും വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു പുതിയ ടെക്നിക്ക്. അപ്പോൾ ഈ ഒരുപാട് ടെക്നിക്കുകൾ നമ്മുടെ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ജീവിതത്തിലെ എല്ലാവർക്കും സന്തോഷവും സ്നേഹവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹം. അപ്പോൾ സാർത്ഥ പോസിറ്റീവ് ഫാമിലി എന്ന് പറയുന്ന ഞങ്ങളൊരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച്, മെഡിറ്റേഷനെ കുറിച്ച്, മോട്ടിവേഷണൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനോടുകൂടി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ടെക്നിക്കിലോട്ട് കടക്കാം. ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ടെക്നിക്കുകളെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു കൂടെ മനസ്സിലാക്കുക. അതായത്, നമ്മൾ ഒരു അപാരമായ സൃഷ്ടിയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സൃഷ്ടിയാണ്. കോ ക്രിയേറ്റർ തന്നെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ യൂണിവേഴ്സിൻ്റെ സൃഷ്ടികൾ നമുക്കറിയാം. ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന സകലത്തിലും ഒരു പോരായ്മയില്ല. ഇവിടെ അദ്ദേഹം യൂണിവേഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മാജിക്കിൽ ഇവിടെ യാതൊരു പോരായ്മയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വായുണ്ട്, വെളിച്ചമുണ്ട്, വെള്ളമുണ്ട്, കൃത്യമായ രീതിയിൽ ഡേയും നൈറ്റും എല്ലാം സംഭവിക്കുന്നുണ്ട്. എത്ര മനോഹരമായിട്ടുള്ളൊരു എഞ്ചിനീയറാണ് അദ്ദേഹം, അല്ലേ? സൃഷ്ടിച്ചിരിക്കുന്ന വളരെ അപാരമായിട്ടുള്ള പെർഫെക്ഷനോട് കൂടിയിട്ടാണ്. അതിൽ നമുക്ക് ഒരു കംപ്ലയിൻറ്റും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതേ പെർഫെക്ഷനുകളെല്ലാം തന്നിട്ടുള്ള ഒരാളാണ് മനുഷ്യൻ. നമ്മൾ വലിയൊരു മെക്കാനിസമാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ആ എല്ലാ ശേഷിയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയുന്ന ആൾ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു കഥ ഹനുമാൻ്റെയാണ്, അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹനുമാൻ്റെ കഥ. ഹനുമാന് എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ സൂര്യനെ വിഴുങ്ങാൻ വേണ്ടി പോയ സമയത്ത് ശാപം കിട്ടിയതോടുകൂടി അയാളത് വിസ്മരിക്കപ്പെട്ടു. എന്നാൽ സീതയെ അന്വേഷിച്ച് പോകുന്ന ഒരു സമയത്ത് ആ കടലിൻ്റെ തീരത്ത് വെച്ചിട്ടാണ് ജാംബവാനാണ് അദ്ദേഹത്തിന് ഓർമ്മ ഇത് ഇതിനെക്കുറിച്ചുള്ള ഒരു പെട്ടെന്നുള്ള ഓർമ്മയിലോട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. നിന്നുള്ളിൽ ഭയങ്കര ശേഷിയുണ്ട്, നീ വിചാരിച്ചാലേ ഇപ്പോൾ സാധിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ആ മെമ്മറി തിരിച്ചു കിട്ടുകയും തൻ്റെ അപാരമായ ശേഷി അദ്ദേഹം തിരിച്ചറിയുകയും വളരെ ഉയരത്തിൽ വളരുകയും ആ സമുദ്രലംഘനം നടത്തി സീതയെ കണ്ടുപിടിക്കാനൊക്കെ സാധിച്ചു എന്നുള്ള കഥകളൊക്കെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ആ ഒരു ഹനുമാൻ്റെ ശക്തി എന്ന് പറയുന്നത് അദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചപ്പോൾ ആ കഥാപാത്രത്തിനെ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചപ്പോഴാണ് ആ ശക്തിയെക്കുറിച്ച് ബോധവാനാവുകയും തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും ചെയ്യുമെന്നുള്ള തിരിച്ചറിവുണ്ടായത്. അതുപോലെ തന്നെ ഞാൻ പറയാം, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഈ ഹനുമാൻ്റെ ശക്തി, ഹനുമാനെ പോലുള്ള ആ ഒരു അപാരമായ ശേഷിയും ഉറങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വളരെ എളുപ്പമാണ്. ഒന്നും അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷവും അഭിവൃദ്ധിയും സമാധാനവും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് അർഹതപ്പെട്ട തന്നെയാണ്. ഒരാൾക്കത് കിട്ടുന്നുണ്ട്, നിങ്ങൾക്കും അത് അർഹതപ്പെട്ട തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്കും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ആ ഒരു അർഹത ബോധം തന്നെ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവട്ടെ. അപ്പോൾ ഈ ടെക്നിക്ക് ചെയ്യേണ്ടത് ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ്. രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാ ദിവസവും 21 ദിവസം അടുപ്പിച്ച് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണിത്. എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു 10 കാര്യങ്ങൾ, നല്ല ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന 10 സൗഭാഗ്യങ്ങളോട് നന്ദി എഴുതുക. 10 സൗഭാഗ്യങ്ങൾ. അപ്പോൾ അത് ഇന്നിപ്പോൾ ഒരു 10 കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചായിരിക്കും എഴുതുന്നത്, നിങ്ങളുടെ ഫാമിലി ലൈഫിനെ കുറിച്ചായിരിക്കും എഴുതുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഗുരുക്കന്മാരെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയൊരു ജോലിയെക്കുറിച്ചായിരിക്കും, എന്തെങ്കിലും അങ്ങനെ 10 കാര്യങ്ങളായിരിക്കും എഴുതുന്നത്. നെക്സ്റ്റ് ഡേ എഴുതുമ്പോഴും അത് തന്നെ അതേ ഓർഡറിൽ എഴുതണമെന്നില്ല, വേറെ 10 കാര്യങ്ങളാവാം എഴുതുന്നത്. എന്തായാലും ശരി, ഈ 21 ദിവസം തുടർച്ചയായി തടസ്സപ്പെടാതെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് നന്ദി എഴുതിക്കൊണ്ട് ആ വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും ഒക്കെ നന്ദി എഴുതിക്കൊണ്ടിരിക്കുക. 10 കാര്യങ്ങൾക്ക് ഇത് 21 ദിവസം മുടങ്ങാതെ വെച്ചിട്ട് ഇത് എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഹയർ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലോട്ട് ഉയരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു പവർ അതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫ്രീക്വൻസിയിലോട്ട്, നിങ്ങളൊരു ഹയർ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലോട്ട് നിങ്ങൾ ഉയരുമ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ എളുപ്പമാവും. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് കാര്യമാണോ നേടാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം ഈ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് വേണ്ടത് എന്ത് കാര്യമാണോ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ഫോക്കസ് ചെയ്തായിരിക്കുമല്ലോ നിങ്ങൾ ഈ 21 ദിവസത്തേക്ക് ഇത് ചെയ്യുന്നത്. അതെന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ലവ് റിലേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ പിന്നെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, കരിയറുമായി ബന്ധപ്പെട്ട കാര്യമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ,
എന്തായാലും ശരി, ഈ ഒരു ആ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യം ഓൾറെഡി നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക. ഓൾറെഡി നടന്നു കഴിഞ്ഞു, അതിന് നന്ദി എന്ന് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഉദാഹരണത്തിന് നിങ്ങളുടെ ജോലിയാണെങ്കിൽ ഇന്ന് കമ്പനിയിൽ എനിക്ക് ജോലി ലഭിച്ചു, അതിന് നന്ദി. അപ്പോൾ ആ ജോലി ലഭിച്ചു കഴിഞ്ഞു, ആ അതൊരു കുറച്ച് നേരം നമ്മുടെ മനസ്സിലൂടെ ആ ചിന്ത വരുമല്ലോ, കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക കുറച്ച് നേരം. അതോടുകൂടി ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ജീവിതത്തിൽ നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റികളിലും കിടക്കുകയാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഉള്ളിലോട്ട് ചിന്തകൾ കടന്നു വരുന്നത്, ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തയായിരിക്കും, അത് കിട്ടാത്തതിൻ്റെ വിഷമത്തെക്കുറിച്ചായിരിക്കും, അങ്ങനെ പല ചിന്തകൾ വരാം. ഇങ്ങനെ വരുമ്പോഴൊക്കെ പോസിറ്റീവായതായാലും ശരി നെഗറ്റീവായതായിട്ടുള്ള ചിന്തകൾ വരുമ്പോഴൊക്കെ നിങ്ങൾ പറയേണ്ട ഒരു സ്വിച്ച് വേർഡാണ് ഡിവൈൻ മാജിക് നൗ. ഡിവൈൻ മാജിക് നൗ. ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്തയെ ഇതിനെ കൂടുതൽ എന്താവും, അതിനിപ്പം നെഗറ്റീവ് ചിന്തയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറി നമ്മൾ ആ പോസിറ്റീവായിട്ടുള്ള അത് നടക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ഷിഫ്റ്റ് ആവും. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകും. അതുകൊണ്ട് ആ എപ്പോഴാണോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലോട്ട് കടന്നു വരുന്നത്, ഈ കരിയർ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പ്രത്യേക കാര്യം, ലവ് ലൈഫ് എന്തായിക്കോട്ടെ, ആ എഴുതിയിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് ചിന്തയാണോ നിങ്ങളുടെ ഉള്ളിലോട്ട് കടന്നു വരുന്നത്, ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പറയേണ്ട വേർഡ് ഡിവൈൻ മാജിക് നൗ. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ, ഈ ഒരു വേർഡ് നിങ്ങൾ പറയുന്നതോട് കൂടിയിട്ട് അത് വളരെ പോസിറ്റീവായിട്ടുള്ള അപ്പം ഒരു ഒരു വൈബ്രേഷനിലേക്ക് നിങ്ങൾ ഉയർത്തുകയും 21 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു മാനസിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതുകൂടെ പറഞ്ഞുതരാം. അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് മാറി പോസിറ്റീവായിട്ടുള്ള ലെവലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അത് എക്സ്പാൻഡ് ആവും എന്നുള്ളതാണ് എനർജിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം പ്രോബ്ലത്തിലേക്കാണെങ്കിൽ ആ പ്രോബ്ലം കൂടുതൽ പ്രോബ്ലം ആയിട്ട് വരും. ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിലേക്കും അതുപോലെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് കുറിച്ചൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി അതിലോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അതിലേക്കല്ലോ വേണ്ടത്, നമുക്ക് അതിലേറെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമല്ലേ സംഭവിക്കേണ്ടത്. അപ്പോൾ ആ സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്, ആ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്ന് എപ്പോഴൊക്കെയാണോ നമ്മൾ നെഗറ്റീവ് ആവുന്നത് ആ സമയത്തൊക്കെ ഈ പറയുന്ന ചിന്ത കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി ഡിവൈൻ മാജിക് നൗ എന്നുള്ള വേർഡ്, സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പോസിറ്റീവായിട്ടുള്ള കാര്യം വരുമ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് അതിനെക്കുറിച്ച് വരുമ്പോഴും അപ്പോഴും നിങ്ങൾക്ക് ഡിവൈൻ മാജിക് നൗ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ പോസിറ്റീവായിട്ടത് ലെവലിലേക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ടെക്നിക്ക് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നിങ്ങൾക്കത് എപ്പോഴും ഉപയോഗിക്കാം. കാരണം എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഡിസ്ട്രാക്റ്റഡ് ആവുമെന്ന് പറയാൻ പറ്റില്ല, എപ്പോഴൊക്കെയാണ് നമ്മളുടെ മനസ്സ് വീണ്ടും താഴോട്ട് പോകുന്ന പറയാൻ പറ്റില്ല, അപ്പോഴൊക്കെ നിങ്ങളെ ഉയരത്തിലോട്ട് കൊണ്ടുപോകാൻ, വീണ്ടും ഹയർ വൈബ്രേഷനിലോട്ട് കൊണ്ടുപോകാൻ ഈ സ്വിച്ച് ബോർഡ് നിങ്ങളെ ഭയങ്കര സഹായിക്കും. അപ്പോൾ ഒരാഗ്രഹം നിങ്ങൾ 21 ദിവസത്തിൽ സാധിച്ചതിന് ശേഷം മൈ ഡിയർ ഫ്രണ്ട്സ് അടുത്ത ആഗ്രഹത്തിനായിട്ട് ശ്രമിക്കുക, അത് നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് എത്തിക്കുക. എല്ലാവർക്കും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ, വലിയ വലിയ സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റത്തില്ല, എല്ലാവരും വലിയ വലിയ മാനിഫെസ്റ്റേഴ്സായി മാറട്ടെ. അതുകൊണ്ട് ഈ ടെക്നിക്ക് വളരെ പവർഫുള്ളാണ്. നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ അത് പരീക്ഷിക്കുക, വലിയ മാറ്റങ്ങൾ ആസ്വദിക്കുക. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമസ്തേ.